ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങൾ നീക്കുന്നത് പാകിസ്ഥാന്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കുമെന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്. എല്ലാ നിയന്ത്രണങ്ങളും മാറിക്കാണാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. പക്ഷേ പാകിസ്ഥാന്റെ പെരുമാറ്റം ഏത് വിധത്തിലാണെന്നതിനെ ആശ്രയിച്ചായിരിക്കും ജമ്മു കാശ്മീരിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ അടക്കമുള്ളവരുടെ നിയന്ത്രണങ്ങൾ നീക്കുക. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുകയും പാകിസ്ഥാന്റെ മൊബൈൽ ടവറുകൾ ഉപയോഗിക്കാൻ അവസരമൊരുക്കുന്നത് നിർത്തുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തീവ്രവാദികളുടെ ഇടപെടലും ഭീഷണികളും ഇല്ലാതാകും. അതോടെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാനാവും എന്നും അജിത് ഡോവൽ പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയിൽ അസ്വസ്ഥതകൾ പടർത്തുകയാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നാൽ പോലും പാകിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് കാശ്മീരികളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഭീകരതയാണ് പാകിസ്ഥാൻ അശാന്തി സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഏക ഉപകരണം. 230 പാകിസ്ഥാൻ തീവ്രവാദികളെ കണ്ടെത്തി. അവരിൽ ചിലർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ചിലരെ അറസ്റ്റ് ചെയ്തുവെന്നും ഡോവൽ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ടവറുകളിലൂടെ പാകിസ്ഥാൻ രഹസ്യ സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചത് ഇന്ത്യ കണ്ടെത്തിയെന്നും ഡോവൽ വ്യക്തമാക്കി. എത്ര ആപ്പിൾ ട്രക്കുകളാണ് നീങ്ങുന്നത്? നിങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വളകൾ അയക്കണോ തുടങ്ങിയ കോഡ് സന്ദേശങ്ങൾ അതിർത്തിയിൽ നിന്ന് 20 അകലെ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ടവറുകളിലൂടെ കാശ്മീരിലേക്ക് അയക്കുന്നത്. തങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സേവനങ്ങളും ഉപകരണങ്ങളും ആയുധങ്ങളും അഭ്യർത്ഥിക്കാൻ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന കോഡുപദങ്ങളാണ് ഇതെന്ന് ഡോവൽ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ 199 പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങളിൽ 10 മാത്രമേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. കശ്മീരിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അതിക്രമങ്ങളൊന്നും തന്നെയില്ലെന്നും സംസ്ഥാന പോലീസും കേന്ദ്ര സേനകളും ക്രമസമാധാനം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ഡോവൽ പറഞ്ഞു. തീവ്രവാദികളോട് പോരാടാനാണ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ, അതിർത്തിയിലെ ഭീകരർക്ക് സന്ദേശങ്ങൾ കൈമാറാതിരുന്നാൽ ഇന്ത്യ കാശ്മീരിലെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുമെന്നും ഡോവൽ വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായി ജമ്മു കാശ്മീരിലെ 92.5% സ്ഥലങ്ങളിലും നിയന്ത്രണങ്ങളില്ല. അതിർത്തിയിൽ 20 അടുത്ത് പാകിസ്ഥാന്റെ ടവറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ പാകിസ്ഥാൻ ഭീകരർക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഡോവൽ കുറ്റപ്പെടുത്തി. 70 റദ്ദാക്കിയ നടപടിയെ ഭൂരിഭാഗം കാശ്മീരികളും അനുകൂലിക്കുന്നതായി തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്നും ഡോവൽ പറഞ്ഞു. 370 അനുച്ഛേദപ്രകാരം ജമ്മു കാശ്മീരിലുണ്ടായിരുന്ന പ്രത്യേക പദവിയല്ല, പ്രത്യേക വിവേചനമായിരുന്നു. അത് റദ്ദാക്കുന്നതിലൂടെ കാശ്മീരികളെ മറ്റ് ഇന്ത്യക്കാർക്കൊപ്പമാക്കുകയാണ് ചെയ്തത്. ഭൂരിപക്ഷം കാശ്മീരികളും 370 അനുച്ഛേദം റദ്ദാക്കിയതിന് അനുകൂലിക്കുന്നവരാണെന്ന് ബോധ്യം വന്നിട്ടുണ്ട്. എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഒരു ന്യൂനപക്ഷം മാത്രമാണ്. എന്നാൽ അവരുടെ ശബ്ദം കാശ്മീരികളുടെ ശബ്ദമായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഡോവൽ ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയും നാട്ടുകാരുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഡോവൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഭാഗികമായി കർഫ്യൂ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനം പതുക്കെ പതുക്കെ സാധാരണഗതിയിലേക്ക് മടങ്ങുകയാണ്. വാർത്താവിനിമയ സൗകര്യങ്ങളും മൊബൈൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.